എന്ത് പറ്റിയടാ? എടാ മീരയുടെ മാല ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് 25,000 രൂപ പണയത്തിന് വെച്ചതാടാ. അത് തിരിച്ചെടുക്കാൻ ഞാൻ മീരയുടെ കൂടെ ചെന്നത്. 25,000 വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒപ്പം 10,000 പലിശ അധികം വേണമെന്ന് പറയപ്പോ അതിനായി അവളൊരു പിടിച്ചു വെച്ച് എന്നെ അടിച്ചോടിച്ചടാ. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അങ്ങനെ പറയരുത്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇല്ലെങ്കിൽ അവളെ അവരെന്തെങ്കിലും. ഏതാടാ വർക്ക്ഷോപ്പ്? എവിടെയത്? എന്റെ മീര എവിടെ? അവളപ്പ തന്നെ പോയല്ലോ. എവിടെ പോയിന്ന്? നിക്ക് നിക്ക്, നീ ഇവരെയും കുട്ടിക്ക് ഉണ്ടായിസത്തിന് വന്നാണോ? എന്താടാ എന്നോടെ? ആ ഞാൻ പോരാ. എന്താണോ ഉണ്ടായത്? എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പിള്ളേർ വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോയതാ സാറേ. എന്താ കാരണം? ഒരുത്തൻ കാശ് തരാണ്ടായിരുന്നു, അത് കിട്ടാൻ വേണ്ടി അവന്റെ കൂടെയുള്ളവളെ ഇവിടെ പിടിച്ചു നിർത്തി. ഇവൻ അവളെ ഉപദ്രവിച്ചു. നിനക്ക് പൂശാൻ മുട്ടി നിൽക്കുന്നുണ്ടോ പാനപ്പു? ഒരു കാര്യം പറഞ്ഞേക്കാം, പഴയ പോലെയല്ല പെണ്ണുകേസ്, പുലിവാല. വാ, നീ മോണ്ടർ പിള്ളേരെ കാണിച്ചേ. അവന്മാരെ ഡ്രഗ്സ് പോലും കണ്ടോ? സംശയമുണ്ട് സാർ. ഛേ, ആർക്കും ഒരു സംശയമില്ലാത്ത സ്ഥലമായിരുന്നു, കൊളവാക്കി പന്നികൾ. ഇവരാണ് സാറേ. രാജ്മോൻ സാറിന്റെ മോനല്ലേ ആനന്ദ്? നമ്മുടെ സാധനവും ചരക്കൊക്കെ പെട്ടെന്ന് മാറണം, ഇല്ലേ പണി കിട്ടും. ആ സാർ, നമ്മുടെ ആ പഴയ ഗോഡൗണിലേക്ക് മാറ്റി വന്നു, അവിടെ സേഫ് ആയിരിക്കും. ഓക്കെ, ശരി, വേഗം പൊയ്ക്കോ പൊയ്ക്കോ. ആ ശരി സാർ. ഹലോ സാറേ, ഞാൻ മാർക്കോസാ. സാറിപ്പോ നിക്കണ വർക്ക്ഷോപ്പ് നമ്മുടെ ഒരാളുടെയാ. പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ അവിടെ ഉള്ള? കുറച്ച് കഞ്ചാവുണ്ട്, അത്രേ ഉള്ളൂ. അരേ വാ, ഇത് പുതിയ സ്ഥലവാ? അതെ സാർ. ഞാൻ അരിച്ചു പറക്കണോ? അയ്യോ വേണ്ട സാർ, ചതിക്കല്ലേ പ്ലീസ്.
എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി സാർ. ഒരു 2 ലക്ഷം രൂപയും ഒരു ഐഫോൺ 10 പറ്റുമോ? ആ ശരി സാർ. ആ പിന്നെ ഐഫോൺ പെട്ടി പൊട്ടിക്കണ്ട കേട്ടോ. പിന്നെ സാറേ ആ ഒറ്റിയവന്റെ നമ്പർ ഒന്ന് വേണമല്ലോ. ആ അത് നേരിട്ടാണെന്ന് തരാം. നീ ഇപ്പൊ എവിടെ? സാറേ ഞാൻ സർവീസിന് കൊടുത്ത് എന്റെ ബൈക്ക് എടുക്കാൻ വന്നതാ. ആ ശരി ശരി ശരി. എന്താ സാറേ? വാ വണ്ടി കയറി പോ. എന്റെ സാറവിടെ കുറെ പെട്ടിയിൽ കഞ്ചാവും മയക്കി വരുന്നൊക്കെ ഉണ്ട്. എനിക്കറിയാമത്. ഞാൻ എന്തിയാനാ മന്ത്രിയുടെ ഓഫീസിൽ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അല്ല സാർ അത് നമ്മളത് വിചാരിച്ച് നാട് തന്നവര് വണ്ടി കയറാൻ നോക്ക്. സാറേ മാർക്കോ സാർ, സാറേ നമ്മള് പ്രതീക്ഷിച്ചത് പോലെ തന്നെ ആ പിള്ളേര് പരാതിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. സാർ അതൊന്ന് ഡീൽ ചെയ്തേക്കണേ. ആ ശരി ശരി, ഞാൻ നോക്കിക്കോളാം. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ സാറിന് കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ സാർ. എന്താ പ്രശ്നം സാറേ? ഈ കുട്ടീനെ ചിലർ മോഡേൺ വർക്ക്ഷോപ്പിൽ വെച്ച് പീഡിപ്പിച്ചു. പീഡിപ്പിച്ചോ അതോ പേടിപ്പിച്ചോ? ഇപ്പോ 14 സെക്കൻഡ് തുറച്ചു നോക്കിയാൽ തന്നെ ശിക്ഷ ഉറപ്പാ. അതുകൊണ്ട് ചോദിച്ച കുട്ടിയാണോ പരാതിക്കാരി? എന്താ പേര്? ഇരുന്നോളൂ. ഇതാരാ ഇവിടെ കെട്ടാൻ പോകുന്ന ആളാ? അതിന് ഞാൻ എന്താ വേണം? ഓ ഓ കാമുകൻ. പേരെന്താ? രതീഷ്. ആ ഇരിക്കെ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്നവരാ. ആ അങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. പരാതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സാർ, സാറിനെ കണ്ട് പറഞ്ഞിട്ട് എഴുതി തരാന്ന് കരുതി. അയ്യോ അതിനിവിടെ പേപ്പർ ഒന്നും ഇല്ല കേട്ടോ. പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട് സർ. ആ കൊടുക്ക്. അപ്പോ ഉണ്ടായ സംഭവങ്ങൾ വിശദമായിട്ട് ഒരു പേപ്പറിൽ എഴുതുക, മറ്റേ പേപ്പറിൽ കുട്ടിയുടെ ഡീറ്റെയിൽസും. കുട്ടിയെ പറ്റി നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ. എന്തന്വേഷിക്കാനാണ് സർ? അല്ല ഈ കുട്ടിയുടെ സ്വഭാവം പിഴയാണോന്ന് എഴുതിക്കോളൂ. ആരൊക്കെയാ പീഡിപ്പിച്ചത്? പേരൊക്കെ അറിയോ? പീറ്റർ, സുനി, മുജീബ്. ആഹാ, പേരൊക്കെ എങ്ങനെ അറിയാം? മുൻ പരിചയമുണ്ടോ? ഉണ്ട് സർ. അല്ല അതൊരു കാർ വർക്ക്ഷോപ്പ് അല്ലേ? നിന്റെ കാർ അവിടെയാണോ കാണിക്കാറ്? എനിക്ക് കാറില്ല സർ. പിന്നെ എങ്ങനെ അവരെ പരിചയം? അത് സാറെ അവിടെ കഞ്ചാവ് കച്ചവടമുണ്ട്. ഓ അത് ശരി. അവിടെ എന്റെ 4 പണയം വെച്ച് 25,000 രൂപ വാങ്ങിയിരുന്നു. അത് തിരിച്ചു വന്ന ചെന്നതാ. അവിടെ കഞ്ചാവ് കച്ചവടം ഉണ്ടെന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞാരാ? ഞാനാണ് സർ. കഞ്ചാവ് കച്ചവടക്കാരെ പറ്റി വല്ല വിവരവും കിട്ടിയാ പോലീസിൽ അറിയിക്കണമെന്ന് ഗവൺമെന്റ് സർക്കുലർ ഉണ്ടായിരുന്നു സർ കോളേജില്. എന്നിട്ട് അവിടെ റെയ്ഡ് ചെയ്തപ്പോ ഒന്നും കിട്ടിയില്ലല്ലോ. കിട്ടില്ല സർ. കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട കിട്ടിയപ്പോ കിട്ടേണ്ട സാധനം കിട്ടാതെ. അതല്ലേ സർ സത്യം. നിന്റെ പേരെന്താ? ആനന്ദ്. പേരൊക്കെ കൊള്ളാം, നിനക്കിത് ഏതാ സ്ഥലം എന്നറിയോ? അറിയാം സർ, പോലീസ് സ്റ്റേഷൻ. ആ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ആ ഇനി എഴുതിക്കോളൂ. കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കറിയാവുന്ന 3 പേർ, പീറ്റർ, സുനിൽ, മുജീബ് അല്ലേ? പേരത് തന്നെയല്ലേ? അതെ സർ. എന്നെ ഈ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു. പിന്നെ മെഡിക്കൽ ചെക്കപ്പ് വേണ്ടി വരും കേട്ടോ, പ്രഗ്നന്റ് ആണോന്നറിയാം. വിശദമായിട്ട് എഴുതിക്കോ എന്തൊക്കെ ഉണ്ടായെന്ന്. നാളെ കോടതി ചെല്ലുമ്പോ ഇതൊക്കെ തന്നെ തെറ്റാതെ പറയണം. നമുക്ക് പരാതി കൊടുക്കണ്ട, നമുക്ക് പോവോ. ഇപ്പൊ മനസ്സും ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ. ഇവിടെ പരാതി കൊടുത്ത എന്റെ മാനവും പോവും, പിന്നെ ആത്മഹത്യ വഴിയുള്ളൂ. എനിക്ക് പരാതിയില്ല സർ, പരാതിയില്ല. മീര താങ്ക് യു സർ, വളരെ നന്ദിയുണ്ട്. നിക്കി നിക്കി, എവിടെ പോണു? നിങ്ങൾ അവിടെ നിക്കി. ആ പെങ്കൊച്ചിന് പരാതി ഇല്ലെന്ന് പറഞ്ഞു, അവള് പോയി. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇവിടെ വേറൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിന് ഞങ്ങൾക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മോഡേൺ വർക്ക്ഷോപ്പിൽ കയറി ഗുണ്ടായുസം കാണിച്ച് അടിയുണ്ടാക്കി 75,000 രൂപയുടെ നാശം വരുത്തി. ആ തുക നഷ്ടപരിഹാരമായി കിട്ടണം, അതാ പരാതി. കേസെടുക്കാതിരിക്കാൻ പറ്റുമോ?
പറ്റില്ല. എങ്കിലും ഒരു കേസും കൂടി എടുക്കണം സാർ, സ്ത്രീ പീഡനം തടസ്സപ്പെടുത്തിയതിന്. നീ എന്താ കളിയാക്ക്? ഇമാതിരി പീഡനങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോ പോലീസിനെ അറിയിക്കാൻ വേണ്ടത്. അല്ലാതെ പോയി തല്ലിപ്പൊളിക്കാൻ നീയൊക്കെ ആരടാ? പോലീസിൽ അറിയിച്ചാ നിങ്ങളൊക്കെ എപ്പോഴെത്താ പെണ്ണിന്റെ ബോഡി ഇൻക്വസ്റ്റ് നടത്താൻ? മര്യാദക്ക് സംസാരിച്ചോ, ചവിട്ടിന്റെ എല്ലൂരും ഞാൻ. സാർ, ഞങ്ങളുടെ പേരിൽ എന്തൊക്കെ കേസ് വേണം സാർ ചാർജ് ചെയ്തോളൂ. ഞങ്ങൾ പ്രിൻസിപ്പളിനെയും കൂട്ടി എസ് പി ഐയും വനിതാ കമ്മീഷനെയും ഒക്കെ പോയി കണ്ടോളാം. സാറേ, ഇവിടെ സംസാരിച്ചൊക്കെ ഇതിൽ റെക്കോർഡ് ചെയ്ത്. ഇതൊക്കെ മോശമല്ലേ? നീ എന്താ ഇവിടെ? മാർക്കസ് ഏട്ടാ, ഒരു സ്ത്രീ പീഡന പരാതിയായിട്ട് വന്നതാ വാദി പ്രതിയായി. അല്ല, അയ്യോ, നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടല്ലേ? സാറേ, ഇത് നമ്മുടെ പഴയ ശ്രീ രാജ്മോൻ സാറിന്റെ മകനാ. ഓ, അത് ശരി. എന്നിട്ടോ കോളേജിൽ പഠിക്കാതെ ഇങ്ങനെ ഗുണ്ടാശം കളിച്ചു നടക്കല്ലേ? സ്റ്റുഡൻസ് അല്ലേ സാർ വിട്ടേക്കുന്നേ? വിടാനാ? അപ്പൊ നഷ്ടപരിഹാരം ആര് കൊടുക്കും? നീ കൊടുക്കൂ. സാറേ, മോഡേൺ വർക്ക്ഷോപ്പ് അല്ലേ, ഞാൻ അവന്മാരുമായിട്ടും സംസാരിച്ചു നോക്കട്ടെ. അവന്മാർ ഒതുങ്ങില്ലെങ്കിൽ മാത്രം പോരെ അറസ്റ്റ്. തൽക്കാലം നീ പറഞ്ഞുകൊണ്ട് മാത്രം അറസ്റ്റ് ഒഴിവാക്കണം. ഓ, ഇവര് റെക്കോർഡ് ചെയ്ത് വാങ്ങി ഡിലീറ്റ് ചെയ്. ശരി സാറേ. എവിടെ ഫോൺ? എവിടെ? എന്നാ തൽക്കാലം സ്ഥലം വിട്ടോ. മോനെ ആനന്ദേ, ഇനി ഇതിന്റെ പേരിൽ പരാതിയായി വേറെ എവിടെയും പോകാൻ നിൽക്കണ്ട. ഏ, കേട്ടല്ലോ, അച്ഛനെ അന്വേഷിച്ചായി പറയണേ. അല്ല, ഒരു അബ്ദക്കാർക്കും പറ്റി.